ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. വിനോദേട്ടൻ അങ്ങനെ പറഞ്ഞ കഥ പറഞ്ഞ് സിനിമാ നടനായിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വിനോദേട്ടനെ കൊണ്ട് എന്തെങ്കിലും ജയിപ്പിക്കണ്ടേ? ഇഷ്ടമുള്ള എടുത്ത് ഒരെണ്ണം എടുത്തോ നോക്കട്ടെ. ലാലേട്ടൻ്റെ കഥ കേൾക്കുക. അതിന് മുമ്പ് വിനോദേട്ടൻ എന്താ നോക്കട്ടെ, എന്താ എഴുതിയേക്കുന്നത്? കുസൃതി ചോദ്യം. ഞാൻ കുസൃതിയായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയണം. പെട്ടെന്ന് ഉത്തരം പറയണം, ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് ചോദ്യം, ഞാൻ ചോദ്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതൊന്നുമല്ല, അതൊക്കെ വേറെ, ഇത് വേറെ കുറച്ചുകൂടെ റേഞ്ച് കൂടുതല. കുത്തുന്ന നിറം, കുത്തുന്ന നിറം, വൺ ടു ത്രീ ഫോർ, കുത്തുന്ന നിറോ? കുത്തുന്ന എങ്ങനെ നിറം ബ്ലാക്ക് ആവുന്നത്? അത് ഓട്ട് കുത്തുന്നല്ലേ? അതല്ല, കുത്തുന്ന നിറം പച്ച, പച്ച കുത്തുക. ഓ, കുസൃതി ചോദ്യം. വായത്തിൽ തോറ്റുപോയി, സാരല്ലോ, കുഴപ്പമില്ല. അടുത്ത്, കടിച്ചമർത്താൻ പറ്റുന്ന വേദന. കടിച്ചമർത്താൻ പറ്റുന്ന വേദന, കടിച്ചമർത്താൻ പറ്റുന്ന വേദന, കടിച്ചമർത്താൻ പറ്റുന്ന വേദന, പല്ലുവേദനയോ? അയ്യോ, സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് ആണ്. പല്ലുവേദന കറക്റ്റ് അല്ലേ? കടിച്ചമർത്താൻ പറ്റുന്ന വേദന എന്താ? തലവേന കടിച്ചമർത്താൻ പറ്റുമോ? കാലുവേന കടിച്ചമർത്താൻ പറ്റുമോ? ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞു ആടാ, ആലോചിച്ച് പറഞ്ഞല്ലേ. ഞാൻ വിചാരിച്ച ഭയങ്കര ബുദ്ധിമാനായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ വിശേഷങ്ങൾ, ലാലേട്ടൻ എന്താ പറഞ്ഞു നോക്കിയിട്ട് നോക്കാം. ലാലേട്ടന്റെ പേജിലൂടെയായിരുന്നു ഈ രാജകുമാരി റിലീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ലാലേട്ടൻ ലാലേട്ടന്റെ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളായിട്ട് ഗോവയിൽ ഭയങ്കര ബിസിയായി, എന്റെ മെസ്സേജൊന്നും നോക്കിയില്ല. പിന്നെ നമ്മുടെ എം ജയചന്ദ്രൻ സാറുടെയും കുറേ മ്യൂസീഷ്യന്മാരുടെയും പേജിലൂടെയാണ് പടം, ഈ പാട്ട് റിലീസ്. അങ്ങനെ വിഷുവിന്റെ അന്നുള്ള റിലീസ് ഉണ്ടാണ്. വിഷു കഴിഞ്ഞ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ലാലേട്ടന്റെ കോൾ വരാണ്. ലാലേട്ടൻ ലാലേട്ടൻ പറഞ്ഞ വിനോദം ഞാൻ രാജകുമാരി കണ്ടു. ഗംഭീരായിരിക്കുന്നു, നല്ല വർക്കാണ്, മനോഹരമായ പാട്ട്. അത് വിഷ്വലൈസും വളരെ മനോഹരമായിരിക്കുന്നു. ആ പെൺകുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളെ ഏതാണ്, അവളെ എങ്ങനെ കണ്ടെത്തി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എങ്ങനെ കണ്ടെത്തി, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് സത്യത്തിൽ ഇതിനകത്ത് പെൺകുട്ടികളായിട്ട് അഭിനയിക്കാൻ ഒരു 10-14 പേരെ ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ പാട്ടിന് ഒരു 4 പേരെ അയച്ചു കൊടുത്തിട്ട് ഒന്ന് പാടി അഭിനയിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ പലരും അഭിനയിച്ചു വന്നു. അപ്പൊ അവിടെ ഒന്നും ഞങ്ങളെ സൂറെ കണ്ടെത്താൻ പറ്റില്ല. അവസാനം ഈ കുട്ടി വന്നപ്പം ഞാനും നമ്മുടെ പാട്ട് എഴുതിയ ആളും ഒരുമിച്ച് പറഞ്ഞു, ഇത് സൂറ ഷവറാണ്, ഇങ്ങനെ മതി, നമ്മളെ ഇതാണ് നമ്മുടെ സൂറ എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അവളെ കറക്റ്റ് സ്ക്രൂ ചെയ്തപ്പം അവളെ കറക്റ്റ്, അയ്യോ, അവളെ കറക്റ്റ്. എന്താ വെച്ചാൽ ഞങ്ങളാ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു, അന്നാണ് അതിന് പേര് കൊടുത്തത് രാജകുമാരി. പെർഫോമൻസ് കണ്ടപ്പോഴാണ് അവളുടെ പേരിൽ അത് രാജകുമാരി. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള പുതിയ പുതിയ താരങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിനോദേട്ടന് ക്രെഡിറ്റ് ആയല്ലോ. ലാലേട്ടൻ എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയുടെ നമ്പർ വാങ്ങിച്ച് ലാലേട്ടൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ആ കുട്ടിക്ക് ഭയങ്കര തലറങ്ങിയിട്ടുണ്ടാവല്ലോ. പിന്നെ ലാലേട്ടന്റെ കൂടെ പ്രിയദർശൻ സാറുണ്ടായിരുന്നു. പ്രിയദർശൻ സാറും ആ കുട്ടിയോട് സംസാരിച്ചു. അതെങ്ങനെ ലാലേട്ടൻ പറഞ്ഞെങ്ങനെയായിരിക്കും പ്രിയദർശൻ സാർ ഉണ്ടെന്ന് പറഞ്ഞെങ്ങനെയായിരിക്കും? അല്ലെ, മോളെ, പിന്നെ എന്റെ കൂടെ ചെറിയൊരു സംവിധായകനുണ്ട്, ചെറിയ പ്രിയദർശൻ എന്നാണ് എന്റെ പേര്. അങ്ങനെ അതൊക്കെ ഇവിടെ വന്നപ്പോ ഭയങ്കര സന്തോഷം. പിന്നെ അതിനുശേഷം മഞ്ജുവാരനും ഈ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ രാജകുമാരി കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് കണ്ട എല്ലാവരും ആ കുട്ടിയെയാണ് എടുത്തു പറയുന്നത്. അപ്പൊ ഇന്നലെ ബാലേന്ദ്ര മേനോൻ, മേജർ രവി, മാമുക്കോയ, അങ്ങനെ ഒരുപാട് പേര് വാട്സ്ആപ്പ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. ഇത് ഡയറക്റ്റ് ചെയ്തപ്പം എങ്ങനെ തോന്നി? ഇതിങ്ങനെ ഇത്രയും വലിയ ഹിറ്റ് ആവും തോന്നിയോ? അല്ല, മനസ്സിൽ ഉണ്ടല്ലോ, മനസ്സിൽ നേരത്തെ ഒരു പിക്ചർ ഉണ്ടല്ലോ. പാട്ട്, ഈ പാട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു മാസത്തോളം ഈ പാട്ട് കേട്ടു. ഞാൻ കാറിൽ പോകുമ്പോൾ മുഴുവൻ ഈ പാട്ട് കേട്ടിരുന്നു. ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുമല്ലോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം അത് കണ്ടു. പിന്നെ ഈ വരികൾ എഴുതിയ സേതുമാധവന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അവനും ഞാനും കൂടി ചേർന്നിട്ട് അതങ്ങോട്ട് ഒരു പക്ഷേ നല്ല നല്ല ക്രിയേറ്റിവിറ്റി ആയിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ സൂറനെ പറഞ്ഞ പോലെ തന്നെ മജീദിനെ പറയേണ്ടി വരും. കാരണം മജീദിന്റെ ഒരു ആ ലാസ്റ്റത്തെ ഒരു ഷോട്ട്, ഇവർ വയറേ വന്നിട്ട് ഒരു കുത്തു കുത്തുന്നുണ്ട്, അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്, നല്ല രസമായിട്ടുണ്ട്. മജീദ് അറിയാം, മജീദിന്റെ മജീദ് ഇപ്പോൾ കബീർ എന്റെ കൂടെ എന്റെ എല്ലാ ഷോർട്ട് ഫിലിമിലും ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ. അപ്പം മറ്റൊന്ന് ചിന്തിക്കേണ്ടത് എന്റെ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കറക്റ്റ് മജീദാണ് ഇതിനോട്ടാന്ന് പറഞ്ഞു. കറക്റ്റ്, നല്ല രസമായിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമായി. എന്തായാലും എന്തായാലും എല്ലാവരും വല്ലാത്തൊരു കുരുത്തവും നിമിത്തമൊക്കെ ഉണ്ട്.